ആക്ച്വലി ഇത് ആകെ കുഴിയാണ് ഇതുള്ളത്. ഇന്നുവരെ മലയാള സിനിമ കൈകാര്യം ചെയ്യാത്തൊരു വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്, വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്. പടം നല്ലതായിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞാനിപ്പോൾ എനിക്ക് സൂര്യ നേരിട്ട് പോയി കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എനിക്ക് ഇതേ ഒരു അവസ്ഥ എത്തിയതാണ് ഞാൻ സിനിമ കണ്ടിട്ട്. ഇതിൽ പറയുന്ന കഥ അവന് മെൻ്റലി അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് സംസാരം നഷ്ടപ്പെട്ടു എന്നാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കൊരു ആക്സിഡൻറ്റിൽ ഇതേപോലെ സംസാരം നഷ്ടപ്പെട്ടതാണ്. അതിനകത്ത് പറയുന്നുണ്ട് ശ്വാസം വിടാൻ വേണ്ടി ഇവിടെ കുഴിക്കുന്നതായിട്ടൊരിത് പറയുന്നുണ്ട്. ആക്ച്വലി ഇത് ആകെ കുഴിയാണ് ഇതുള്ളത്. സംസാരിക്കാൻ ഒട്ടും സാധിക്കില്ലായിരുന്നു. സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ കാറ്റ് മാത്രം പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നത് ശ എന്നൊരു അക്ഷരം പറയാൻ സാധിച്ചാൽ അത് പിന്നീട് സംസാരിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. പക്ഷേ നാളുകൾ കുറേ എടുത്തു ശ എന്നൊരു അക്ഷരം പറയാനായിട്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ വാക്ക് യേശുവേ എന്നുള്ളൊരു വിളിയായിരുന്നു. ഞാൻ ഹിന്ദുവാണ്. ഞാൻ ആദ്യമായിട്ട് അതുവരെയുള്ള വിശ്വാസം മാറ്റിവെക്കേണ്ടി വന്നു. പലരും പറഞ്ഞനുസരിച്ച് യേശുവേ എന്നുള്ളൊരു വിളിയിൽ അതിലാണ് ശ എന്നൊരു അക്ഷരം പറഞ്ഞത്. പക്ഷേ അത് മുതലേ ഇങ്ങോട്ടേക്ക് കുറേശ്ശെ സംസാരിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഈ കഥയായിട്ട് വളരെയധികം സിമിലാരിറ്റി എനിക്ക് വളരെയധികം തോന്നി. അതിൽ അവ സംസാരിക്കാൻ സാധിക്കാതെ വന്ന കരഞ്ഞ ആ കരച്ചിൽ ഞാൻ ശരിക്കും കരഞ്ഞിട്ടുള്ളവനാ, വാ വിട്ട് കരഞ്ഞിട്ടുള്ളവനാ. ഇത് കണ്ടപ്പോൾ ഞാൻ ഇപ്പോഴും അതേ കരച്ചിൽ എൻ്റെ മനസ്സിൽ വന്നു. താങ്ക് യു വെരി മച്ച്. ഇന്നുവരെ മലയാള സിനിമ കൈകാര്യം ചെയ്യാത്തൊരു വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്, വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇന്നുവരെ ഇങ്ങനെ വിഷയം കണ്ടിട്ടില്ലേ, നമ്മുടെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലേ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ജയസൂര്യ ഗംഭീരമായിട്ടുണ്ട്. മഞ്ജേജും ശിവദയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അവരുടെ ക്യാരക്ടറൊക്കെ ഭംഗിയായിട്ട് ചെയ്തു. മൂന്ന് പേർക്ക് നന്നായിട്ടുണ്ട്. മഞ്ജേച്ച് ഇൻട്രോലിന് ശേഷമാണ് കൂടുതലായിട്ടുള്ളത്. എന്നിരുന്നാലും മൂന്ന് പേർക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് മൂവിയിൽ. ഞാൻ പറഞ്ഞല്ലോ വ്യത്യസ്തമായ വിഷയമാണ് അത്. എന്താ പറയുക, ഒരു മോട്ടിവേഷൻ മൂവിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പടം നല്ല പടമാണ്. ഒരു റിയൽ സംഭവമാണ്. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗരറ്റ് സ്മോക്കിംഗ് കൊണ്ട് ഉണ്ടാവണ ഒരു സൗണ്ട് പോകുന്ന ഒരു ഇതിനെ പറ്റിയിട്ടുള്ള ഒരു റിയൽ ആയിട്ടുള്ള സംഭവമാണ്. അതൊരു കുടുംബ ഫാമിലി ആയിട്ടുള്ള ഒരു കഥയായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. പെർഫോമൻസ് രണ്ടുപേരും ജയസൂര്യ അപാരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ പടത്തിലാണെങ്കിലും ഇതുപോലെ തന്നെയാണല്ലോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മഞ്ജു വാര്യരും എക്സ്ട്രാ ഓർഡിനറി ആണ്. ഇമോഷണലി ആ ട്രാക്കാണ്. ആ ഇമോഷണലി ആണ് പടം മൊത്തം. യൂത്തിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കൊള്ളണം എന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടാവും. ക്ലൈമാക്സ് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുന്നത് തന്നെയാണ്. എൻ്റെ ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, നല്ലൊരു പോസിറ്റീവിലേക്ക് പോകുന്ന പോലെ തന്നെ ഫീൽ ഗുഡ് പടം എന്നൊക്കെ പറയാം. നമുക്ക് വളരെ നന്നായിട്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പടം. കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവി, ഫീൽ ഗുഡ് മൂവി. പ്രജസൻ്റെ അടുത്ത ഹിറ്റ്. ജയസൂര്യ കുഴപ്പമില്ല. ഇമോഷണലി ട്രാക്ക് ഉണ്ട്. ഫാമിലി സ്റ്റോറിയാണ്, ലവ് സ്റ്റോറി, ബന്ധങ്ങൾ കഥ പറയുന്നുണ്ട്. ഒരുപാട് രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ത്രില്ലറാണ്. ഇപ്പോൾ പടത്തിന് ആൾക്കാർ കുറവാണ് ഈ ഷോയ്ക്ക്. ഇനി ആദ്യത്തെ ദിവസമല്ലേ, ആദ്യത്തെ ദിവസത്തിൻ്റെ ഒരു തള്ളിക്കയറ്റം കുറച്ച് കുറവുണ്ട്. പക്ഷേ പടം മൂന്ന് തിയേറ്ററിൽ തൃശ്ശൂർ കളിക്കുന്നുണ്ട്. രാംദാസിൻ്റെ ഐനോക്സ് ഉണ്ട്, പിന്നെ കയറിൽ കളിക്കുന്ന പടം. പടത്തേശം കയറി കൊടുത്തു എന്നാണ് തോന്നുന്നത്. പ്രജേഷൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് മേക്കിംഗ് പടത്തിൽ കാണാണ്ട്. ബെറ്റർ പെർഫോമൻസ് മഞ്ജു വാര്യരുണ്ട്, ജയസൂര്യ, എല്ലാവരും വന്നായിട്ടുണ്ട്. അഭിനന്ദനൊക്കെ വന്നായിട്ടുണ്ട്. ജയസൂര്യ കുറച്ച് ജയസൂര്യക്കാണ്. ജയസൂര്യ ലേഡി ക്യാരക്ടേഴ്സിലെ മഞ്ജു വാര്യര്. മഞ്ജു വാര്യർ വന്നായിട്ടുണ്ട്. ഒരു ഫാമിലി മൂവി. പെർഫോമൻസിൽ ശരിക്ക് ആരാണ്, മഞ്ജു വാര്യരാണോ അതോ രണ്ടുപേരും അടിപൊളിയാണ്? സ്ക്രിപ്റ്റ് സെലക്ഷൻ അടിപൊളി അടിപൊളിയാണ്.